പ്രിയമുള്ളവരും, എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അമ്പഴത്തിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ അവിടെവിടങ്ങളിൽ അമ്പഴമരം ഉണ്ടാകാറുണ്ട്. കുട്ടികൾ അതിൻ്റെ പുളിപ്പ് ആസ്വദിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കായ പറിച്ച് കഴിക്കാറുമുണ്ട്. അതിൽ കവിഞ്ഞ് ഇതിൻ്റെ ഒരു ഔഷധ ഗുണമുള്ളതായി പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ പഴുത്ത ഫലം രക്തദോഷത്തിനും പാദത്തിനും പിത്തത്തിനും ശരീരത്തിലുണ്ടാകുന്ന ക്ഷതത്തിനൊക്കെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ മെലിഞ്ഞ ശരീരത്തെ തടിപ്പിക്കുവാനും ബലത്തെ വർദ്ധിപ്പിക്കുവാനും രുചിയുണ്ടാക്കുവാനും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും ഔഷധ ഗുണങ്ങൾ അമ്പഴത്തിനുണ്ട്. ഇതിൻ്റെ തൊലി ഗ്രഹണി രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കുണ്ടാകുന്ന റിക്കറ്റ്നെസ്, അതിനിതിൻ്റെ തൊലി പൊളിച്ചെടുത്ത് കഷായം വെച്ച് കൊടുക്കാവുന്നതാണ് നിശ്ചിത അളവിൽ. ഇതേ പ്രയോഗം തന്നെ അതിസാരത്തിൻ്റെ സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. തൊലി കഷായം വെച്ച് കൊടുത്താൽ മതി. അതുകൂടാതെ ശരീരത്തിൻ്റെ ബലത്തെയും ശുക്ലത്തെയും ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഗുണം അമ്പഴത്തിനും അമ്പഴത്തിൻ്റെ തൊലിക്കുമുണ്ട്. ഇതിൻ്റെ പച്ചക്കായ വാദത്തെ സുഖപ്പെടുത്തും, അതുപോലെ മലത്തിന് അയവ് വരുത്തുകയും ചെയ്യും. അമ്പഴത്തിൻ്റെ തളിര് ഇലകൾ വാദപിത്തങ്ങളെ സുഖപ്പെടുത്തും, രുചി ഉണ്ടാക്കുകയും അഗ്നിയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതായത് ദഹന സംബന്ധമായ പ്രയാസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ തളിരില കഷായം വെച്ച് കഴിച്ചാൽ അസുഖം മാറുന്നതാണ്. അതുകൂടാതെ കണ്ണിലുണ്ടാകുന്ന ചിലതരം കുരുക്കളുണ്ട്, അതിന് ഇതിൻ്റെ ഇലയോ തൊലിയോ പിഴിഞ്ഞെടുത്ത നീര് പുരട്ടിയാൽ മതിയാവുന്നതാണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കണ്ണിലിടക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുരുക്കൾ സുഖപ്പെടുന്നതും കണ്ണിന് പ്രയാസമല്ലാത്ത രീതിയിലുള്ള ഒരു ചികിത്സ എന്ന രീതിയിൽ നമുക്കിത് ആശ്രയിക്കാവുന്നതുമാണ്. കൂടാതെ പിത്തത്തിൻ്റെ അസുഖമുള്ള സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ഇളയ കായ അതിൽ നീരെടുത്ത് കുരുമുളക് ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. ഇതിന് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ കായ പറിച്ച് കൊണ്ടുവന്ന് അതൊന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പിലിട്ട് അതിൽ കുരുമുളകും ചേർത്ത് ആ തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പിലിട്ട അമ്പഴം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും അസുഖങ്ങളിൽ നിന്ന് രക്ഷ തേടാനും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം ഔഷധ സസ്യങ്ങളിലൂടെ സാധ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഔഷധപാഠം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി.